പ്രിയമുള്ളവരെ, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ മൊബൈലിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ അപ്ലൈ ചെയ്ത് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ബാങ്ക് പാസ്ബുക്ക് എങ്ങനെ കരസ്ഥമാക്കാം എന്ന് ലളിതമായി വിശദീകരിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണിത്. ഇത് വളരെ ലളിതമായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഒരു ഡോക്യുമെൻറ്റും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതില്ല. അതിലെ ഡീറ്റെയിൽസുകൾ വെബ്സൈറ്റിൽ നൽകിയാൽ മാത്രം മതി. അപ്ലൈ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു നമ്പറും ഡോക്യുമെൻസുമായി ബാങ്കിലെത്തിയാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ബാങ്ക് പാസ്ബുക്ക് ലഭിക്കുന്നതാണ്. പലതരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ വിശദീകരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള സീറോ ബാലൻസ് അക്കൗണ്ടുകൾ എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നുള്ള കാര്യമാണ്. ഇതാണ് വെബ്സൈറ്റ്. വെബ്സൈറ്റ് അഡ്രസ്സ് താഴെ ലിങ്കായി നൽകിയിട്ടുണ്ട്. ഞാൻ എൻ്റെ മൊബൈൽ ഉപയോഗിച്ചാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഇടതുവശത്ത് കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ വരുന്ന ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ഓൺലൈൻ സർവീസസ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ സേവിംഗ് അക്കൗണ്ട് എന്നും കാണാവുന്നതാണ്. നിങ്ങൾ ലാപ്ടോപ്പിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ എല്ലാ ലിങ്കുകളും ഇതേ സ്ഥാനത്ത് തന്നെ കാണണമെന്നില്ല. സേവിംഗ് അക്കൗണ്ട് എന്ന ലിങ്കിൽ പ്രസ് ചെയ്താൽ എത്തുന്ന ഈ ഒരു പേജിൽ ഏറ്റവും അടിയിൽ കാണുന്ന ക്ലിക്ക് ഹിയർ ടു ഓപ്പൺ ദ ഓൺലൈൻ സേവിംഗ് അക്കൗണ്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് എത്തുന്ന പേജിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് നൽകുക, അതേപോലെ സിറ്റി സെലക്ട് ചെയ്ത് നൽകുക. അതുപോലെ തന്നെ നിങ്ങൾ ആ സിറ്റിയിൽ അക്കൗണ്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ബാങ്കിൻ്റെ ബ്രാഞ്ചും സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. താഴെ ഡൊമസ്റ്റിക് എന്നത് എനേബിൾ ചെയ്യുക. അതിൻ്റെ താഴെ പേരും മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൃത്യമായി നൽകുക. താഴെ കാണുന്ന രണ്ട് ചെക്ക് ബോക്സുകളിൽ ടിക്ക് ചെയ്ത് കപ്ച കോഡ് കൃത്യമായി ബോക്സിലേക്ക് എൻ്റർ ചെയ്ത് ഏറ്റവും അടിയിൽ കാണുന്ന സബ്മിറ്റ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് ഒരു നമ്പർ വരുന്നതാണ് TCRN നമ്പർ അഥവാ ടെമ്പററി കസ്റ്റമർ റെഫറൻസ് നമ്പർ. ഇത് നിങ്ങൾ കൃത്യമായി എഴുതി വയ്ക്കണം. TCRN നമ്പർ ഈ ബോക്സിൽ കൃത്യമായി എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. പിന്നീടെത്തുന്ന പേജിൽ ആദ്യം കാണുന്ന ടൈപ്പ് ഓഫ് അക്കൗണ്ട് എന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ടൈപ്പ് അക്കൗണ്ട് വേണം എന്നത് സെലക്ട് ചെയ്ത് നൽകണം. ഇവിടെ സീറോ ബാലൻസ് അക്കൗണ്ട് ലഭിക്കാൻ വിദ്യാർത്ഥികൾക്ക് ഒന്നുകിൽ PNB ജൂനിയർ SF അക്കൗണ്ട് എന്നതോ PNB വിദ്യാർത്ഥി SF അക്കൗണ്ട് എന്നതോ സെലക്ട് ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥി SF അക്കൗണ്ട് എന്നത് സെലക്ട് ചെയ്താൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് പ്രിൻസിപ്പാൾ സർട്ടിഫൈ ചെയ്ത ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ നൽകേണ്ടതായി വരും. ജൂനിയർ SF അക്കൗണ്ട് എന്നത് സെലക്ട് ചെയ്താൽ അങ്ങനെയുള്ള ഡോക്യുമെൻസുകളൊന്നും നൽകേണ്ട. പക്ഷേ വിദ്യാർത്ഥിക്ക് 18 വയസ്സ് തികഞ്ഞാൽ ആ അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് എന്നതിൽ നിന്ന് മാറി ഓർഡിനറി സേവിംഗ് അക്കൗണ്ട് ആയി മാറുന്നതാണ്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. രണ്ടിൻ്റെയും കാര്യത്തിൽ വെബ്സൈറ്റിൽ നൽകേണ്ട ഡീറ്റെയിൽസുകൾ ഒന്ന് തന്നെയാണ്. താഴെ കസ്റ്റമർ ടൈപ്പിൽ പബ്ലിക് എന്ന് നൽകുക, എക്സിസ്റ്റിംഗ് കസ്റ്റമർ നോ എന്ന് നൽകുക. വിദ്യാർത്ഥിയുടെ പേര് ഓട്ടോഫില്ലായി അവിടെ വരുന്നതാണ്. താഴെ രക്ഷിതാവിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മാതാവിൻ്റെ പേര്, മാരീഡ് ആണോ അല്ലയോ, റിലീജിയൻ, കാറ്റഗറി, ഒക്യുപ്പേഷൻ എന്നതിൽ സ്റ്റുഡൻ്റ് എന്ന് സെലക്ട് ചെയ്യുക. ആനുലിംഗം ബിലോ 60,000 എന്നത് സെലക്ട് ചെയ്യുക. പാൻ നമ്പർ ബാധകമല്ല. UID എന്നതിൽ ആധാർ നമ്പർ നൽകുക. നാഷണാലിറ്റി ഇന്ത്യ എന്ന് നൽകുക. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ റെസിഡൻഷ്യൽ ഇൻഡിവിജ്വൽ എന്ന് നൽകുക. മോഡ് ഓഫ് ഓപ്പറേഷൻ എന്നതിൽ സെൽഫ് എന്നും നൽകുക. താഴെ കറസ്പോണ്ടൻസ് അഡ്രസ്സിൽ വീട്ടുപേരും പോസ്റ്റ് ഓഫീസും നൽകി സ്റ്റേറ്റും സിറ്റിയും സെലക്ട് ചെയ്ത് പിൻകോഡ് എൻ്റർ ചെയ്ത് നൽകുക. മൊബൈൽ നമ്പറും ഇമെയിൽ ID ഓട്ടോ ഫില്ലായി വരുന്നതാണ്. ഈ അഡ്രസ്സ് തന്നെയാണ് പെർമനൻ്റ് അഡ്രസ്സെങ്കിൽ ഈ ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യുക. താഴെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സായി പെർമനൻ്റ് അഡ്രസ്സ് തന്നെ സെലക്ട് ചെയ്യുന്നതാണ് ഉചിതം. ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ ഐഡൻറ്റിറ്റി പ്രൂഫായി ആധാർ കാർഡ് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ആധാർ കാർഡ് ലിങ്ക് ചെയ്യാത്ത അക്കൗണ്ടുകൾ പല സ്കോളർഷിപ്പുകൾക്കും സ്വീകാര്യമല്ല. ID നമ്പർ എന്ന ബോക്സിൽ ആധാർ നമ്പർ നൽകുക. ആധാറാണ് നൽകിയതെങ്കിൽ ID പ്രൂഫ് എക്സ്പയറി ഡേറ്റ് ബാധകമല്ല. അഡ്രസ് പ്രൂഫിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ ID പ്രൂഫ് നൽകേണ്ടതായിട്ടുണ്ട്. ആധാർ തന്നെ നൽകുന്നതാണ് ഉചിതം. ആധാർ നമ്പർ താഴെ എൻ്റർ ചെയ്ത് സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. ഈ പേജിൽ മൈനർ എന്നതിൽ യെസ് എന്ന് നൽകുക. മൈനർ ആണെങ്കിലും അക്കൗണ്ടിൻ്റെ ഓപ്പറേഷൻ പൂർണ്ണമായും വിദ്യാർത്ഥിക്ക് തന്നെയാണ്. താഴെ രക്ഷിതാവിൻ്റെ പേരും അഡ്രസ് ഡീറ്റെയിൽസുകളും നൽകുക. അതിൻ്റെ താഴെ നോമിനി ആയിട്ട് ആരെങ്കിലും നൽകുന്നുണ്ടെങ്കിൽ യെസ് എന്ന് നൽകി നോമിനിയുടെ എല്ലാ ഡീറ്റെയിൽസുകളും നൽകേണ്ടതാണ്.
നോമിനിയായിട്ട് ആരെങ്കിലും നൽകുന്നില്ലെങ്കിൽ നോ എന്നാണ് നൽകേണ്ടത്. ഇവിടെ ചെക്ക് ബുക്ക് ആവശ്യമുണ്ടെങ്കിൽ യെസ് എന്ന് നൽകുക. അതിൻ്റെ താഴെ ആർ യു എ ടാക്സ് റെസിഡൻ്റ് ഓഫ് എനി കൺട്രി അതർ ദാൻ ഇന്ത്യ എന്നതിൽ നോ എന്ന് നൽകുക. പിന്നീട് താഴെ കാണുന്ന ഭാഗങ്ങൾ പൊതുവെ വിദ്യാർത്ഥികൾക്കൊന്നും ബാധകമല്ല. അതുകൊണ്ട് ഏറ്റവും താഴെ പോയി സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ അപ്ലിക്കേഷൻ പ്രൊസീജിയർ പൂർണ്ണമായി. നിങ്ങളുടെ മൊബൈലിലേക്ക് ഇങ്ങനെയൊരു മെസ്സേജ് വരുന്നതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾ സെലക്ട് ചെയ്ത ബാങ്കിൻ്റെ ബ്രാഞ്ചിലേക്ക് പോകുക എന്നതാണ്. ബാങ്കിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കൈവശം ഉണ്ടായിരിക്കണമെന്ന് ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്താൽ ഉടൻ തന്നെ ബാങ്ക് പാസ്ബുക്കും ATM കാർഡും ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.